ബിഗ് ബോസ് മലയാളം സീസൺ 6 തരംഗമാണ് ഇപ്പോൾ കേരളമൊട്ടാകെ. ബിഗ് ബോസ് മലയാളത്തിൻ്റെ 6-ാം സീസണിലെ മത്സരാർത്ഥികളെ കുറിച്ചുള്ള മുൻവിധികളൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം വന്നുകൊണ്ടിരിക്കുക കൂടിയാണിപ്പോൾ. ആദ്യ ദിവസങ്ങളിൽ കളം നിറയുവാൻ വേണ്ടി ഓരോരുത്തരും കാട്ടിക്കൂട്ടുന്നതിനെ പറ്റിയൊക്കെയാണ് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പുകളിലൊക്കെ നിറയുന്ന കുറിപ്പുകൾ. അതിൽ ജാസ്മിൻ ജാഫറിൻ്റെ ഗെയിമിനെ പറ്റിയും ആരാധകർ പറയുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിലെ ശക്തിയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. എന്നാൽ ചില തെറ്റിദ്ധാരണയിലൂടെ ജാസ്മിൻ ജാഫർ മുന്നോട്ട് പോകുന്നത് അത്ര ശരിയല്ല എന്നാണ് ചിലർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രതീഷുമായിട്ടുള്ള സൗഹൃദം മുതൽ ഇങ്ങോട്ട് നിരവധി കാര്യങ്ങളാണ് ആരാധകർ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് പങ്കുവച്ചിരിക്കുന്നത്. രതീഷ് കുമാറിൻ്റെ അലറലും മൊത്തത്തിലുള്ള ഒരു ഷോയും കണ്ടിട്ട് ജാസ്മിൻ ജാഫർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു രജിത് കുമാറോ റോബിനോ ഒക്കെ ആകും രതീഷ് കുമാറും എന്നുള്ള ധാരണയിലാണെന്ന് തോന്നുന്നു ജാസ്മിൻ ജാഫർ. അതുകൊണ്ടാണ് രതീഷ് കുമാറുമായി നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് രതീഷ് കുമാറിന് എതിരെ കളിച്ചാൽ നല്ല സപ്പോർട്ട് കിട്ടി വിന്നറാകുവാൻ വരെ ചാൻസ് ഉണ്ടെന്ന് ജാസ്മിൻ ജാഫറിന്. എന്നാൽ രതീഷ് കുമാറുമായി ചേർന്നാൽ അയാളിലേക്കുള്ള വെറുപ്പ് കൂടി മേടിച്ചു വെക്കേണ്ടി വരും. കാരണം രതീഷ് കുമാർ അറ്റർ ഫേക്ക് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ചിലർ കുറിക്കുന്നുണ്ട്. ബിഗ് ബോസ് കാണുന്ന ജനങ്ങൾ എന്തോ പൊട്ടന്മാരാണ്, അവർക്ക് ഇതൊക്കെയാണ് വേണ്ടത് എന്ന രീതിയിലാണ് ഈ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജാസ്മിൻ ജാഫർ അത് മനസ്സിലാക്കിക്കൊണ്ട് കളിച്ചാൽ കൊള്ളാം. എല്ലാ കൂട്ടത്തിലും പോയിരിക്കുന്ന പരമാവധി സ്ക്രീൻ സ്പേസ് തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ജാസ്മിൻ ജാഫറിൻ്റെ കളി ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ദൈവം തമ്പുരാനും പോലും പിടുത്തം കിട്ടിയിട്ടില്ല എന്നും ചിലർ കുറിച്ചിരിക്കുകയാണ്. മുൻപ് ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥിയായി എത്തിയിരുന്ന റെനീഷയുടെ ഒരു ഗെയിം അതേപടി തന്നെ കോപ്പി അടിച്ചു കൊണ്ടുവന്ന് കളിക്കുകയാണ്. എല്ലാ വള്ളികളും കയറി പിടിക്കുകയാണ് ജാസ്മിൻ ജാഫർ ചെയ്യുന്നത്. അയാൾ ഒറ്റപ്പെടാൻ നോക്കുമ്പോൾ ജാസ്മിൻ ജാഫർ സമ്മതിക്കാതിരിക്കുകയല്ലേ ചെയ്യുന്നത്. ബിഗ് ബോസ് സീസൺ 6 മുന്നോട്ട് പോകും തോറും ഏറ്റവും ശക്തിയായ മത്സരാർത്ഥിയായി തീരുവാൻ പോകുന്നവരിൽ ഒരാളായിരിക്കും ജാസ്മിൻ ജാഫർ എന്നും ചിലർ കുറിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവസാന 5 വരെ എത്തുവാൻ സാധ്യതയുള്ള ആൾ കൂടിയാണ് ജാസ്മിൻ ജാഫർ. കൃത്യമായ നീക്കങ്ങളോടെ മുന്നോട്ട് പോകുന്നതും ജാസ്മിൻ ജാഫറാണ്. ഒരു പെൺകുട്ടി അവളെ കാണാൻ കൊള്ളാം, അവൾ മുഖത്ത് നോക്കി കാര്യം പറയുന്നു എന്നുകൂടിയാണെങ്കിൽ അവൾക്ക് ഹേറ്റസ് കൂടുതലുണ്ടാകും, അവളെ ഒതുക്കും. അത്രയ്ക്ക് ടോക്സിക് ആണ് 90% മലയാളം ബിഗ് ബോസ് പ്രേക്ഷകർ. ജാസ്മിൻ, സിജോ, മുടിയൻ, അർജുൻ ഇവർ നന്നാവുന്നുണ്ട്. ജാസ്മിൻ സിജോയ്ക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. വെറുപ്പിലാണെങ്കിലും രതീഷിനെ എത്ര നാൾ കാണും ഊർജ്ജമെന്ന് അറിയാൻ കഴിയുന്നില്ല. കാരണം ഇപ്പോഴേ പുള്ളിയുടെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. ജാസ്മിൻ മിടുക്ക് തന്നെയാണ്, ഇമേജ് കോൺഷ്യസ് ഒട്ടുമല്ല. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾ നല്ല കണ്ടസ്റ്റൻ്റ് ആയാൽ പൊതുവെ മലയാളികൾ കല്ലെറിയും. ഈ കൊല്ലമെങ്കിലും ഒരു പെണ്ണിന് കിട്ടട്ടെ ട്രോഫി. ആണുങ്ങളിൽ ഇപ്രാവശ്യം കൊള്ളാവുന്ന ഒന്നുമില്ല. സ്വന്തം കഴിവുകൊണ്ട് ഒരു ലേഡി വിന്നർ ഉണ്ടാകുന്ന ആദ്യ സീസണാകട്ടെ സീസൺ 6. ആദ്യത്തെ ലേഡി വിന്നറായിട്ടും ഇവർ അറിയപ്പെടണം. കോണ്ടന്റ് കൊടുത്താൽ പ്രശ്നം, കൊടുത്തില്ല എനിക്ക് പ്രശ്നം. നല്ലതുപോലെ മറുപടി പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് ആക്റ്റീവായി നിൽക്കുന്ന ജാസ്മിൻ ജാഫറിനെ പോലെയുള്ള മത്സരാർത്ഥികളെ അല്ലാതെ വെറുതെ നടക്കുന്ന കുറേ എണ്ണത്തിന് സപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്നും ചിലർ കുറിക്കുകയാണ്. സത്യത്തിൽ ജാസ്മിൻ ജാഫർ രണ്ടുതരം ഗെയിമുമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. ഒന്ന് കലിപ്പൻ്റെ കാന്താരി ടൈപ്പ്, മറ്റൊന്ന് റെൻഷ ദിൽഷ മോഡൽ. അതാണ് രതീഷ് കുമാറിൻ്റെ വാലായി പോയത്. ഇനി അത് ചീറ്റിപ്പോയാൽ പരിശുദ്ധമായ സൗഹൃദ പ്രണയ കോംബോ ടൈപ്പായിരിക്കും അവൾ. അതിനുള്ളതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ടെന്നും ആരാധകർ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് പറയുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.